വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇൻഡ്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസാണ്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന പാറ്റേണിലുള്ള കുർത്തീസാണ്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക, www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി, സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. ഫാബ്രിക് വന്നേക്കുന്നത് റിങ്കിൾ റയോൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഭയങ്കര കൂളാണ്, നല്ല ഭംഗിയുള്ള പാറ്റേൺ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ. നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തേക്കുന്ന റൈറ്റ് ആണ് കേട്ടോ. കോളറിനൊക്കെ വന്നിട്ട് സിമ്പിൾ ദാ ഇതുപോലെ താഴെ വരെ ബട്ടൺ പോയേക്കാണ്. ഭയങ്കര കൂളെന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആയി ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ടാണ് ഞാനത് പറയുന്നത്. സ്ലിറ്റ് ഇല്ല, ഇങ്ങനെ എയർലൈൻ പോലെയാണ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു നോർമൽ ടോപ്പായിട്ട് വേണമെങ്കിൽ ഇടാം, ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇട്ടാലും ഇത് നല്ല ഭംഗിയാണ്, ഭയങ്കര കംഫർട്ടബിളുമാണ്. 999 ആണ് റേറ്റ്. സ്ലീവ്സിൽ ലൈനിങ് വെച്ചിട്ടില്ല, ബോഡി പോർഷനിൽ ലൈനിങ് ഉണ്ട്. എയർലൈൻ പോലെയാണ് വരുന്നത്. എന്നാൽ ഒരു കോളർ നെക്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതാ ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ടോ, കോളർ പോലെ വന്നിട്ടുള്ള നെക്ക് പാറ്റേൺ. ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. ഫ്രോക്ക് പോലെ വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. ട്രാവലിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി വെയർ ചെയ്യാനോ ഓഫീസ് വെയറിനോ ഒക്കെ ഇടാൻ പറ്റുന്ന, മൾട്ടിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പാണിത്. ഇതുപോലെ ബ്ലാക്കാണ് ലൈനിങ്. ലൈനിങ് യൂസ് ചെയ്തേക്കുന്നതും ബട്ടർ ക്രേപ്പാണ്, സോഫ്റ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. 999 റേറ്റ്. 38-44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൈറ്റിലെ സൈസും കൂടി നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതുപോലെ സെയിം കളറിനൊക്കെ പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. താഴെ വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, സ്ലിറ്റ് ഇല്ല, എലൈൻ പോലെയാണ് ചെയ്തേക്കുന്നത്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. സ്ലീവ്സൊക്കെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. 999 ആണ് റേറ്റ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഗ്രീനാണ്, ഡാർക്ക് ഗ്രീനാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നത് ബ്ലാക്ക് ഫസ്റ്റ് ഗ്രീൻ. ഇത് നെക്ക് കണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല രസം. ഇത് സീം അലവൻസ് ഒക്കെ ഇട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി ചെയ്തേക്കുന്ന കുർത്തിയാണ് കേട്ടോ. ഇന്ന പോർഷനിൽ നമ്മൾ ഇത്രയും സീം അലവൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഇതായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന സ്റ്റിച്ചിങ്ങുമാണ് വന്നേക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് വൺ നല്ല ഡാർക്ക് മറൂൺ. എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. ഏത് നിങ്ങൾക്ക് കിട്ടിയാലും വേഗം പർച്ചേസ് ചെയ്തു. നല്ല ഭംഗിയുമാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. നിങ്ങൾ വേറെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് മനസ്സിലാവും. 999 ആണ് റേറ്റ്. നല്ല പാറ്റേണോ കോളറിനൊക്കെ വന്നിട്ട്. ദാ ഇതുപോലെ സിമ്പിൾ പാറ്റേൺ, എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരിക. നെക്സ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളറും നല്ല ഫാബ്രിക്കും വന്നേക്കുന്നത്. സിമ്പിൾ ദാ ഇതുപോലത്തെ കോളനൊക്കെയാണ് വന്നേക്കുന്നത്. വി പോലെ വന്നിട്ട് താഴേക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 999 ആണ് റേറ്റ്. വിത്തൗട്ട് സ്ലിറ്റ് ആണ്, എലൈൻ പോലെ. ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് വന്നേക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ആയി. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ സൈറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ മിക്ക വീഡിയോസിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവർ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ അദർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക്, സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈനോ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ
എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. യു പി ഐ ഐ ഡി ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.